എറണാകുളം കോട്ടുവള്ളി പഞ്ചായത്തിൽ 80 മില്ലിഗ്രാം ഹെറോയിൻ കണ്ടെടുത്തു. എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് അസം സ്വദേശി സാദിഖുൽ ഇസ്ലാം. തൃശൂർ മേത്തല സിപിഎം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധം ദേശീയപാതയുടെ അനധികൃത നിർമ്മാണത്തിനെതിരെ. സിപിഎം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം കെ എസ് കൈസാബ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ മഹിളാ കോൺഗ്രസ് ഏകദിന ക്യാമ്പ് അവസാനിച്ചു. ബെന്നി ബെഹനാൻ എൻപി ഉദ്ഘാടനം ചെയ്തു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്ന് സ്ഥലത്തും യുഡിഎഫ് അമ്പിച്ച വിജയം നേടുമെന്ന് ബെന്നി ബെഹനാൻ. ഹീമോഫീലിയ രോഗികൾക്കായി കൊച്ചിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 50 പേർ പങ്കെടുത്തു. തുടർന്ന് സൗജന്യ മരുന്നു വിതരണവും. തുടർച്ചയായ 7 വർഷവും നെൽകൃഷി ഇറക്കി കരിപ്പൂർ MIMLP സ്കൂൾ. നടീൽ ഉത്സവം സംഘടിപ്പിച്ചത് PTIയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെ. സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും പാടത്തിറങ്ങി ഞാറു നട്ടു. കണ്ണൂർ ജില്ലയിലെ ആദ്യ നഗരവനം ഇരിട്ടിയിൽ യാഥാർത്ഥ്യമായി. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നഗരവനമായി വികസിപ്പിച്ചിരിക്കുന്നത് 3 ഹെക്ടർ പ്രദേശം. മലപ്പുറം എടപ്പാളിൽ KSRTC ബസ്സിലെ യാത്രക്കാരിൽ നിന്ന് സ്വർണ്ണ കവർച്ച. സ്വർണം കവർന്നത് തൃശൂരിലെ സ്വർണ്ണ വ്യാപാരിയിൽ നിന്ന്. ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മലപ്പുറം കുമരനെല്ലൂരിൽ മുസ്ലിം ലീഗ് പ്രതിഷേധ സംഗമം. പ്രതിഷേധം മതപഠനശാലകളെ തകർക്കാനുള്ള കേന്ദ്ര ബാലാവകാശ കമ്മീഷന്റെ നീക്കത്തിനെതിരെ. മുസ്ലിം ലീഗ് ജില്ലാ ട്രഷറർ PEA സലാം ഉദ്ഘാടനം ചെയ്തു. കാട്ടുപോത്ത് ശല്യത്തിൽ വലഞ്ഞ് തിരുവനന്തപുരം കുറ്റിച്ചിൽ ആര്യനാട് ഗ്രാമപഞ്ചായത്തുകൾ. കഴിഞ്ഞ ദിവസം സമീപത്തെ വനത്തിൽ നിന്നും ജനവാസ കേന്ദ്രത്തിലെത്തിയത് 6-ലധികം കാട്ടുപോത്തുകൾ. വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് പതിവായതോടെ നാട്ടുകാർ ഭീതി. തൃശൂർ വടക്കാഞ്ചേരിയിൽ സേവ്യർ ചുറ്റിലപ്പള്ളി MLA ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് മാർച്ച്. മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധം ഇടത് സർക്കാരിന്റെ ദുർഭരണത്തിനും വടക്കാഞ്ചേരിയുടെ വികസന മുരടിപ്പിനുമെതിരെ. തിരുവനന്തപുരം വിതുര കാട്ടുപാറ പ്രദേശത്ത് ആനശല്യം രൂക്ഷം. ആനയെ തുരത്തുവാനോ ചുറ്റുവേലി നിർമ്മിക്കുവാനോ അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് പരാതി. ആന കൃഷിയിടത്തിൽ പ്രവേശിക്കുന്നത് വൈദ്യുത വേദിയിൽ വൃക്ഷം മറിച്ചിട്ടതിനു ശേഷം. കൃഷി മുന്നോട്ട് കൊണ്ടുപോകാനാവാതെ കർഷകർ. ഇടുക്കി കീരിത്തോട് സ്വദേശിയായ വിദ്യാർത്ഥി ജീവനൊടുക്കിയ നിലയിൽ. ജീവനൊടുക്കിയത് ബാംഗ്ലൂരിൽ BSc നഴ്സിംഗ് വിദ്യാർത്ഥിയായ അനഗ. തൂങ്ങി മരിച്ചത് ബാംഗ്ലൂരിലെ കോളേജ് ഹോസ്റ്റലിൽ. വീട്ടമ്മയുടെ മാല പൊട്ടിച്ചോടിയ പ്രതിയെ മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി കഞ്ഞിക്കുഴി പോലീസ്. പിടിയിലായത് വെൺമണി സ്വദേശി അജേഷ്. വീട്ടമ്മയുടെ മാല പൊട്ടിച്ചത് മുളകുവെള്ളം മുഖത്തേക്കൊഴിച്ച്. എറണാകുളം കോട്ടുവള്ളി പഞ്ചായത്തിൽ 80 മില്ലിഗ്രാം ഹെറോയിൻ കണ്ടെടുത്തു. എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് അസം സ്വദേശി സാദിഖുൽ ഇസ്ലാം. തൃശൂർ മേത്തല സിപിഎം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. പ്രതിഷേധം ദേശീയപാതയുടെ അനധികൃത നിർമ്മാണത്തിനെതിരെ. സിപിഎം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം KS കൈസാബ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കൊടുങ്ങല്ലൂരിൽ മഹിളാ കോൺഗ്രസ് ഏകദിന ക്യാമ്പ് അവസാനിച്ചു. ബെന്നി ബെഹനാൻ എൻപി ഉദ്ഘാടനം ചെയ്തു. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന മൂന്ന് സ്ഥലത്തും യുഡിഎഫ് അമ്പിച്ച വിജയം നേടുമെന്ന് ബെന്നി ബെഹനാൻ. ഹീമോഫീലിയ രോഗികൾക്കായി കൊച്ചിയിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 50 പേർ പങ്കെടുത്തു. തുടർന്ന് സൗജന്യ മരുന്നു വിതരണവും. തുടർച്ചയായ 7 വർഷവും നെൽകൃഷി ഇറക്കി കരിപ്പൂർ MIMLP സ്കൂൾ. നടീൽ ഉത്സവം സംഘടിപ്പിച്ചത് PTIയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മയിലൂടെ. സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും പാടത്തിറങ്ങി ഞാറു നട്ടു.